ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇപ്പോൾ ഇന്ന് തന്നെ ഒറ്റയ്ക്കുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടാണ് എൻ്റെ കൂടെ ഉള്ള ആൾ എന്ത് ചെയ്യണം. ഉണ്ണിക്ക് ഇന്ന് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിന്നൊരു ഒറ്റയ്ക്ക് ഡേ ഔട്ട് ചെയ്താലോ എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ ബാങ്കോക്കിലെ റോട്ട് ഫൈ പാർക്കിലാണ്. അപ്പം നേരത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ആ പാർക്കിനെ പറ്റി അറിയാം. അപ്പോൾ ആ പാർക്കിൽ കാണാത്തതായിട്ടുള്ള കുറച്ച് കാഴ്ചകളുണ്ട്, അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പാർക്കിലോട്ട് BTS ഒരു 15 സ്റ്റോപ്പ് ഉണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ BTS സ്റ്റോപ്പ്, മോച്ചിട്ടെന്ന് പറയും ഈ സ്റ്റോപ്പ്. അപ്പം നമ്മുടെ BTS സ്റ്റോപ്പിൽ നിന്ന് ഈ പാർക്കിലോട്ട് ഒരു 10 നടക്കാനുണ്ട് കേട്ടോ. ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നര നടപ്പായി പോയി. കാരണം പുരി വെയിലും നല്ല ഉച്ച ടൈം വരുന്നു. നമ്മുടെ നാട്ടിലെ അതേ കാലാവസ്ഥയാണ് ഇവിടെയും പോകുന്നത്. അതുകൊണ്ട് പകലൊക്കെ നല്ല ചൂടും വെയിലുമാണ്. ഇതാ കാണുന്നതാണ് നമ്മുടെ ചട്ടൂച്ചക് വീക്കൻ മാർക്കറ്റ്. നമ്മുടെ ബാങ്കോക്കിലെ ഫേമസ് മാർക്കറ്റാണ്. ഇതൊരു എന്താണ് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഇഷ്ടംപോലെ തട്ടുകടകൾ നമുക്ക് കാണാൻ പറ്റും. ഞാനെന്തായാലും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്, അതുകൊണ്ട് എനിക്ക് വിശപ്പൊന്നും ഇല്ല. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു വന്നപ്പോൾ അപ്പൂപ്പൻ എന്നെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്, എങ്ങോട്ടാണ് ഈ ഉച്ച സമയത്ത് ഈ ക്യാമറയൊക്കെ പിടിച്ചത്. നമ്മുടെ BTS സ്റ്റോപ്പിൽ നിന്ന് ഈ പാർക്കിലോട്ട് ഇഷ്ടംപോലെ ബൈക്ക് ടാക്സി ഉണ്ട്, നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. പിന്നെ അത്ര റിസ്ക് ഇല്ല, കാരണം മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറിയ സ്ഥലമായതുകൊണ്ട് അത്ര റിസ്ക് ഒന്നും ഇല്ല. പിന്നെ നടക്കാൻ താല്പര്യമുള്ളവർക്ക് നടക്കാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ നടന്നു പോകുന്ന വഴി കൂടെ വേറെ ആരും പോകുന്നില്ല. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറെ വണ്ടികൾ അവിടെ നിർത്തിയിട്ടേക്കുന്നതല്ലാതെ അതിൽ ആരും പാസ് ചെയ്ത് പോകുന്നില്ല. എനിക്കങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നതിന് അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു മോശം അനുഭവം ഒന്നും ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കാം. പിന്നെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏത് രാത്രി വേണമെങ്കിലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നടന്നു പോകുന്ന വഴിയിലൊക്കെ ബിൽഡിങ്സിലൊക്കെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്കങ്ങനെ ഒരു പേടിയൊന്നും തോന്നുന്നത്. ആ കാരണം നമ്മുടെ നാട്ടിലെ കണിക്കൊന്ന കേട്ടോ. ഇവിടെ ഇപ്പം അതിൻ്റെ സീസണാണ്, എല്ലാ വീട്ടിലും റോഡ് സൈഡിലും ഒക്കെ കണിക്കൊന്ന കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ പാർക്കിലെത്തി, റോട്ട് ഫൈ പാർക്കിലെത്തി. എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കുടിച്ചാൽ മതി എന്നായി. ഭയങ്കര ചൂടും വെയിലുമായിരുന്നു. നമുക്ക് എന്തായാലും പോയി വെള്ളം തപ്പാം. വാ, ഈ ഗ്രീൻ കളറിൽ കാണുന്നത് സൈക്ലിംഗ് ട്രാക്കാണ്. ഇവിടെ ഒത്തിരി പേര് സൈക്ലിംഗ് ചെയ്യാനായിട്ട് വരുന്നത്. ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് ആരെയും കാണാത്തത്. ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഞാനങ്ങനെ ഈ ചേച്ചിയുടെ കടയിൽ നിന്ന് ഒരു സ്പ്രൈറ്റ് ഒക്കെ വാങ്ങിച്ചു. അപ്പൊ നമുക്കിനി എവിടെയെങ്കിലും ഇരുന്ന് കുടിക്കാം. ഇത്രയും നേരം നടന്നതൊക്കെയല്ലേ. ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയായിട്ടും, നമ്മുടെ നാട്ടിലെ വാളംപുളി മരമാണത്, അതിൻ്റെ ടോപ്പിൽ ഒരു ചേട്ടൻ കയറി നിന്നിട്ട് അത് മൊത്തം താഴോട്ട് കുലുക്കിച്ചാടിക്കുകയാണ്. താഴെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, അവരത് കളക്ട് ചെയ്ത് വണ്ടിയിലോട്ട് ഇടുകയാണ്. ഇവിടെ വാളംപുളി ഒത്തിരി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് പുളി കൊണ്ടുവരേണ്ട ആവശ്യമേ ഇല്ല. ഇവിടെ എല്ലായിടത്തും ഉണ്ട്, ഇവൻ വീടുകളിലും നിൽക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വീടുകളിലും റോഡ് സൈഡിലും ഒക്കെ നിൽക്കുന്നതാണ്. നമുക്കെന്നാ പയ്യെ അങ്ങോട്ട് നടക്കാം. ഈ പാർക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ നടന്ന് തീരില്ല കേട്ടോ, കാരണം ഇതൊരു 150 കിടക്കുന്ന ഒരു പാർക്കാണ്. ഈ ഒരു സമയമായതുകൊണ്ടാണ് ഇവിടെ ആരെയും കാണാത്തത്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ഫാമിലീസും കുട്ടികളൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നതാണ് ഈ പാർക്കിൽ. സൈക്ലിങ്ങിന് അറിയപ്പെടുന്ന ഒരു പാർക്കാണ് ഇത്. കണ്ടോ, നമ്മുടെ കരിയിലെല്ലാം അടിച്ചു വാരി അവർ നെറ്റ് ഇട്ട് അതിൽ കെട്ടി നിർത്തിയേക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എനിക്ക് പേഴ്സണലി ഈ പാർക്കിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കുന്നതും ഇതിലൂടെയൊക്കെ നടക്കുന്നതും സൈക്ലിംഗ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, ഇവർക്ക് ഇവിടെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കയറി കാണുകയൊക്കെ ചെയ്യാം. സീസൺ വൈസ് ചെടികളൊക്കെ ഇവർ നടും. ഇപ്പോൾ ഡിസംബർ ടൈമൊക്കെ ആണെങ്കിൽ ഇവർ സൺഫ്ലവർ ആയിരിക്കും. ഇപ്പോൾ ഈ ടൈമിൽ ലോട്ടസ് ആണ്. അപ്പോൾ നമുക്ക് അതൊക്കെ കയറി കാണാം, ഫോട്ടോ എടുക്കാം. അത് നമ്മൾ നശിപ്പിക്കാതിരുന്നാൽ മതി. അപ്പോൾ അതിനൊന്നൊരു പ്രത്യേക ഫീസോ ഒന്നും ഇല്ല. നമുക്ക് ഈ പാർക്കിൽ കയറുന്നതിനൊന്നും ഒരു ഫീസ് ആകെ ഉള്ളത് നമ്മൾ ആ സൈക്ലിംഗ് ചെയ്യുവാണെങ്കിൽ ആ സൈക്കിൾ എടുക്കാൻ മാത്രമായിട്ടുള്ള ഒരു ഫീസേ വരുന്നുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് ഫ്രീ ആണ്. അത് അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ചെറിയ ചെറിയ കൃഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന്. നിങ്ങൾ ആ നടപ്പാതെ ശ്രദ്ധിച്ചോ, എന്ത് ഭംഗിയായിട്ട് അവരത് സെറ്റ് ചെയ്തേക്കുന്നതെന്ന്. അതിലൂടെ നടന്ന് നമുക്ക് അവരെ കൃഷി ചെയ്തേക്കുന്ന ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും. ദാ അവിടെ ഒരാളെ നിങ്ങൾ കണ്ടോ, ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ കറക്റ്റ് എൻ്റെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി. ഞാൻ പാമ്പാണെന്ന് ആദ്യം വിചാരിച്ചത്. അതിൻ്റെ ആ ഒരു രൂപവും നാക്ക് നീട്ടുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആകെ ഒന്ന് പേടിച്ചു. അതിൻ്റെ തൊട്ടു ബാക്കിലായിട്ട് കുറച്ച് തായ് ചേച്ചിമാർ പണി ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ടെൻഷൻ ഇത് അവരുടെ അടുത്തേക്ക് പോകുന്നതായിരുന്നു. അപ്പോൾ ഞാൻ പയ്യെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു തായ് ചേച്ചിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു. ആ ചേച്ചിയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ തായിൽ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായത് ഇത് ഇവിടെ കോമൺ ആണെന്നുള്ള രീതിയിലാണ് ആ ചേച്ചി പറഞ്ഞതെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊക്കെ എന്ത് സിമ്പിൾ എന്നുള്ള മട്ടിൽ ആ ചേച്ചി പോയി സെർച്ച് ചെയ്തപ്പോഴാണ് അറിയുന്നത് അതിന്റെ പേരിൽ മോണിറ്റർ ലിസാർഡ് എന്നാണ്. ഇവിടെ കോമൺ ആണ്, ഇവിടുത്തെ ഗവൺമെന്റ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. കുളങ്ങളിലും തോടുകളിലും ഒക്കെ അതിനെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. നമുക്കെന്നാ പിന്നെ പയ്യെ നടക്കാം. നമ്മുടെ തുളസിയാണ് കേട്ടോ അവരവിടെ കൃഷി ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഫുഡുകളിലൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒന്നാണ് തുളസി. ഇവിടുത്തെ മാർക്കറ്റുകളിലൊക്കെ അത് വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം 35 ഡിഗ്രിയോളം ചൂടായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ. കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ എടുക്കുന്ന വീഡിയോ കിട്ടുന്നുണ്ടോയെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ ലോട്ടസിൻ്റെ കൃഷിയാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഈ ഒരു സീസണിൽ. അവിടെ കുറേ പേരിരുന്ന് ഈ വെയിലത്ത് ജോലി ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. കൊടയൊക്കെ കുത്തി വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ കൊടയൊക്കെ വെച്ചിട്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇവിടെ ഒത്തിരി പേര് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വരുന്നത് കാണാം. പൊതുവേ തായികൾക്ക് ഫോട്ടോയുടെ ഒക്കെ ഒരു ക്രേസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ അതിലെ നടന്നു വരുന്ന കണ്ടപ്പോൾ അവിടെ ജോലി ചെയ്തോണ്ടിരുന്ന ഒരു തായ് ചേച്ചി എന്നെ വിളിച്ചിട്ട് കൈ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് സുവായി സുവായി എന്ന് പറഞ്ഞു. അപ്പോൾ സുവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായിലെ ബ്യൂട്ടിഫുൾ എന്നാണ് അർത്ഥം. അതായത് ലോട്ടസ് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് സുവായി എന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ആ ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ എടുത്തു എടുത്തു എന്ന്. ഞാനിപ്പോൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി വെയിലില്ലാത്ത എവിടെയെങ്കിലും കുറച്ചേരെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് എനിക്ക് മാത്രമല്ല വട്ടുള്ളത് ഈ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ നടക്കാനായിട്ട്. ഇവിടെ കുറച്ച് പേര് ക്യാമറയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പയ്യെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെയും നടന്നു. കാരണം ദാഹിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് നടന്നിട്ട് ഷോപ്പ് എവിടെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് 500 മീറ്റർ ഫ്രണ്ടിലോട്ട് പോയാൽ നമ്മുടെ മെയിൻ എൻട്രൻസ് എത്തും. അത് നമ്മൾ നേരത്തെ വെള്ളം വാങ്ങിച്ച സ്ഥലം. അവിടെ പോകാനുള്ള മടിയുകൊണ്ട് ഞാൻ പിന്നെ വേറെ വല്ല വഴിയും കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ച് പയ്യെ അങ്ങ് നടന്നു. ഈ കാണുന്നത് അവക്കാഡോ ഫ്രൂട്ടാണ്. അത് ഞാൻ പുറത്തെവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഈ പാർക്കിൽ എല്ലായിടത്തും ഇങ്ങനെ കാണാം, ഈ മരം നിൽക്കുന്നത് കാണാം, ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ ആരും അങ്ങനെ പറിക്കുന്നില്ല എന്ന് തോന്നുന്നു. താഴെ ചാടിയൊക്കെ കിടക്കുന്നത് കാണാം. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ മരം കാണുന്നത്.
ഓഹോ അങ്ങനെ ഫൈനലി ഞാൻ ഒരു കഫേ കണ്ടുപിടിച്ചു, ഒരു ലിച്ചി ജ്യൂസ് ഓർഡർ ചെയ്തു. അവിടെ ഇരുന്നിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. എന്നാൽ പിന്നെ ശാന്തസുന്ദരമായിട്ടുള്ള എവിടെയെങ്കിലും ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട്, അത് പാർക്കിൻ്റെ സൈഡിൽ തന്നെയാണ് ആ കഫേ, അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ച് പാർക്കി. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 4 മണിയായി. അപ്പം ഞാൻ പയ്യെ ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ്. ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് പോകുന്നത്. ഞാൻ ലോക്കലൊക്കെ ഒത്തിരി ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ദൂരെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇന്ന് ഇതിലെ ഒറ്റയ്ക്ക് നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ നടന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ഫ്രീഡം തോന്നി. ഒരു പ്രൈവസി, അതായത് നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മളെന്താ ചെയ്യുന്നതെന്നുള്ള ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ പ്രൈവസിയിലോട്ട് ആരും കയറി വരുന്നില്ല, നമുക്ക് ഫുൾ ഫ്രീഡം ആയിട്ട് നടക്കാം നമ്മുടെ ഇഷ്ടത്തിന്. എന്തായാലും എനിക്കിതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. ഓക്കെ, ബൈ.